പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഹൈറേഞ്ചിന്റെ അക്ഷരദീപമായി പണിക്കൻകുടിയിൽ നിലകൊണ്ട വിശ്വഭാരതി കോളേജിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥി അധ്യാപക സംഗമം വിശ്വഭാരതി കോളേജ് പ്രിൻസിപ്പലായിരുന്ന ആന്റണി മുനിയറയും മറ്റ് അധ്യാപകരും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സൗഹൃദങ്ങളുടെ ഇഴയെടുപ്പവും സൗന്ദര്യവും ആഴത്തിലുള്ളതാണെന്ന് തെളിയിച്ച് ഇടുക്കിയിലെ പണിക്കൻകുടിയിൽ ഓർമ്മകളിൽ വിശ്വഭാരതി എന്ന അധ്യാപക വിദ്യാർത്ഥി സംഘം നടന്നു. 1982 മുതൽ 2008 വരെ പണിക്കൻകുടിയിൽ പ്രവർത്തിച്ച വിശ്വഭാരതി കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് സംഗമത്തിൽ പങ്കെടുത്ത്. വർഷങ്ങളുടെ ഇടവേളകൾ കുട്ടികൾ മറന്നു. വീണ്ടും കളിചിരികളുടെ അരങ്ങുണർന്നു. 400-ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും സമ്മേളനത്തിൽ പങ്കെടുത്തു. പണിക്കൻകുടി സെന്റ് ജോൺ മരിയ വിയാനി പാരിഷ് ഹാളിൽ വച്ചാണ് അധ്യാപക വിദ്യാർത്ഥി സംഗമം നടന്നത്. ഉദ്ഘാടന യോഗത്തിൽ കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് അംഗവും പൂർവ്വ വിദ്യാർത്ഥിയുമായി ജോബി കുന്നക്കാട്ട് അധ്യക്ഷത വഹിച്ചു. വിശ്വഭാരതി കോളേജ് പ്രിൻസിപ്പലായിരുന്ന ആന്റണി മുനിയറയും മറ്റ് അധ്യാപകരും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. സെന്റ് ജോൺ മരിയ വിയാനി പള്ളി വികാരി ഫാദർ ടോമി ആനിക്കുഴിക്കാട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്വാഗത സംഘം ചെയർമാൻ സിബി കെ എൽ, അധ്യാപകരായ എൻ വിജയമോഹൻ, കെ എൻ മുരളി, ബാബു ജെയിംസ്, ജൂഡി ടി പി, സലീല മുരളി, ബിനു പി ആർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് 5 വർഷങ്ങളിലെ ബാച്ച് തിരിഞ്ഞ വിദ്യാർത്ഥികളും അധ്യാപകരും ഓർമ്മകൾ പങ്കുവച്ചു. ചടങ്ങുകളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും സംഘടിപ്പിച്ചു. സമാപന യോഗത്തിൽ മുൻകാല അധ്യാപകരെ ആദരിച്ചു. നിരവധി ആളുകളാണ് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമത്തിൽ പങ്കാളികളായത്. സൽജി ടിത്തോപ്പ്, ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി.